എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് ചോദിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് പരിചയപ്പെടുത്തുന്നത്, ഉദ്ധവഗീത. ഇതൊരു ഏകപ്പെട്ട ഗ്രന്ഥമാണോ? അല്ല. കാരണം ഇത് ശ്രീമദ് മഹാഭാഗവതമെന്ന 18 മഹാപുരാണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠ പുരാണമായിട്ടുള്ള ശ്രീമദ് ഭാഗവതമെന്ന മഹാപുരാണാന്തർഗതമാണ്. ശ്രീമദ് മഹാഭാഗവതത്തിൽ 11 സ്കന്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനും ഉദ്ധവരും തമ്മിലുള്ള സംവാദമാണ് ഉദ്ധവഗീത. ഉദ്ധവർക്ക് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശങ്ങൾ. ശ്രീമദ് ഭഗവത്ഗീത ഇതിഹാസമായ മഹാഭാരതാന്തർഗതമാണ്. എന്നാൽ ഇത് 18 മഹാപുരാണങ്ങളിലെ മഹാഭാഗവതത്തിലുള്ളതാണ് എന്നൊരു വ്യത്യാസം മാത്രം. രണ്ട് ഗീതകളും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഭഗവത്ഗീത പോലെ തന്നെ എല്ലാ ജനങ്ങൾക്കും, ഭക്തരായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗീതയാണ് ഉദ്ധവഗീത. ഇതിനു മുൻപ് ഭഗവാന്റെ തന്നെ ഭഗവത്ഗീതയെയും അർജുനന് മറ്റൊരവസരത്തിൽ ഉപദേശിക്കുന്ന, യുദ്ധഭൂമിയിലല്ലാതെ മറ്റൊരു സമയത്ത് ഉപദേശിക്കുന്ന ഉത്തരഗീതയെല്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഉദ്ധവഗീതയാണ്. നമുക്കറിയാം 100 വരുന്ന ഗീതകളുണ്ട് സനാതനധർമ്മ ജിജ്ഞാസുക്കൾക്ക് പഠിക്കാനായിട്ട്. അതെല്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഗീതകളെല്ലാം തന്നെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വിഷയം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഉദ്ധവഗീതയാണ് എന്ന് മാത്രം. കാരണം വൈഷ്ണവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭഗവത്ഗീത പോലെ തന്നെ. കാരണം ഭഗവാൻ തന്നെ ഉപദേശിച്ചതാണല്ലോ. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഉദ്ധവഗീതയ്ക്ക്. കാരണം ഭഗവാൻ തൻ്റെ ആ ലക്ഷ്യത്തെ പൂർത്തീകരിച്ച് തിരിച്ച് സ്വധാമത്തിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും അവസാനം ഉപദേശിച്ച ഗീതയാണ് ഈ ഉദ്ധവഗീത. ഭാഗവതം 11 സ്കന്ധത്തിലാണിത് വരുന്നതെന്ന് മുൻപ് പറയുകയുണ്ടായി. അപ്പോൾ ഈ ഗീത ഒരുപാട് ആളുകൾ അത് ഒരു തനി ഗ്രന്ഥമായിട്ട് എടുത്തുകൊണ്ട്, ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് അതിന് വ്യാഖ്യാനം രചിച്ചിട്ടുണ്ട്, വിവർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കൃതികളാണ് പരിചയപ്പെടുത്തുന്നത്. ഉദ്ധവഗീതയ്ക്ക് വ്യാഖ്യാനം രചിച്ചിരിക്കുന്നതിൽ അത് ഗദ്യരൂപത്തിലാക്കിയിരിക്കുന്നത് ജ്ഞാനാനന്ദ സ്വാമികളാണ്. ശിവാനന്ദാശ്രമത്തിൻ്റെ മഠാധിപതിയായിട്ടുള്ള ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ചിദാനന്ദ സരസ്വതി സ്വാമികൾ, അവരുടെ രണ്ടുപേരുടെയും ഈ ഒരു ഉദ്ധവഗീത ഗദ്യരൂപത്തിലാക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. അതിലും ഏറ്റവും നല്ലതേതാണ്, ശ്രേഷ്ഠം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ചിദാനന്ദ സരസ്വതി സ്വാമികളുടേതാണ്. കാരണം അദ്ദേഹം മൂലത്തിനോട് കുറച്ചുകൂടെ നീതി പുലർത്തിക്കൊണ്ടാണ് ഗദ്യരൂപത്തിലാക്കിയിരിക്കുന്നത്. പിന്നെ 3 പത്മനാഭ വാര്യര് അദ്ദേഹം രചിച്ചിട്ടുള്ള ഈ ഒരു വിവർത്തനം, അത് വിവർത്തനമാണ്. നേരെ മൂലശ്ലോകങ്ങളുണ്ട്, മൂലശ്ലോകങ്ങളുടെ അർത്ഥം അതേപോലെ തന്നെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മൂലശ്ലോകവും വായിക്കണം, ചൊല്ലേണ്ടതുണ്ട്, പാരായണം ചെയ്യേണ്ടതുണ്ട് എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും നന്നാവുക പത്മനാഭവാര്യരുടേതായിരിക്കും. അതിൽ മൂലശ്ലോകവും അതിൻ്റെ വിവർത്തനവുമാണ് വരുന്നത്. അപ്പം മൂലത്തിനോട് ഏറ്റവും നീതി പുലർത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്നത് പത്മനാഭവാര്യരുടെ കൃതിയാണ്. എന്നാൽ ഗദ്യരൂപത്തിൽ, ഒരു കഥാരൂപത്തിൽ വായിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും മനോഹരമായിട്ടും മൂലത്തിലേതുപോലെ തന്നെ വ്യത്യാസം വരുത്താതെ എഴുതിയിരിക്കുന്നത്, അത് രചിച്ചിരിക്കുന്നത് ചിദാനന്ദ സരസ്വതി സ്വാമികളുടേതാണ്. എന്നാൽ ജ്ഞാനാനന്ദ സ്വാമികൾ വേദാന്ത രഹസ്യങ്ങൾ, ഇതിനുള്ളിൽ തന്നെ വേദാന്ത രഹസ്യത്തിൻ്റെ ഭാവത്തിൽ അദ്വൈത ഭാവത്തെ കുറച്ചുകൂടെ എടുത്തുകാട്ടുന്ന വിധത്തിലാണ് യുദ്ധഗീതയെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു രചന ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ നിർവഹിച്ചിട്ടുള്ളത്. എന്തു തന്നെയായാലും ഈ 3 ഗ്രന്ഥങ്ങൾ, ഉദ്ധവഗീതയ്ക്ക് 3 ആചാര്യന്മാർ രചിച്ചിട്ടുള്ള വിവർത്തന വ്യാഖ്യാനങ്ങൾ കാണാം. ഈ 3 ഗ്രന്ഥങ്ങളും പരിചയപ്പെടാം. ഉദ്ധവോപദേശം, ഉദ്ധവഗീത, ചിദാനന്ദ സരസ്വതി സ്വാമികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നതാണിത്. ഗദ്യരൂപത്തിലാണ് എങ്കിലും മൂലശ്ലോകങ്ങളോട് വളരെ നീതി പുലർത്തിക്കൊണ്ടാണ് സ്വാമികൾ ഈയൊരു ഉദ്ധവഗീത മലയാളത്തിലേക്ക് ഗദ്യരൂപത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് അതിൻ്റെ എല്ലാ രസങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിമനോഹരമായിട്ട് രചിച്ചിരിക്കുന്നു.
ഗുരുവായൂർ ദേവസ്വം ബോർഡാണെന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അവിടെ ഇത് ലഭ്യമാണ്. ഈ ഒരു ഉദ്ധവഗീത രചിച്ചിരിക്കുന്നത് ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളാണ്. ശിവാനന്ദാശ്രമത്തിന്റെ മഠാധിപതിയാണ്. വളരെ മനോഹരമായിട്ട് ഗദ്യരൂപത്തിൽ വേദാന്ത സാരത്തിലൂടെ അദ്വൈത ചിന്താധാരയിലൂടെ ഉദ്ധവ ഉപദേശത്തെ അദ്ദേഹം വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. ശിവാനന്ദാശ്രമമാണിത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ശിവാനന്ദാശ്രമത്തിൽ ഇതിലെ ഈ ഒരു ഉദ്ധവഗീത രചിച്ചിരിക്കുന്നത് പത്മനാഭവാര്യരാണ്. ഈ ഒരു ഉദ്ധവഗീതയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിൽ മൂലമുണ്ട്, മൂല ശ്ലോകങ്ങളുണ്ട്, അതിൻ്റെ വിവർത്തനമാണ് ഇദ്ദേഹം രചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നീതി പുലർത്തിയിരിക്കുന്ന ഉദ്ധവഗീത ഞാൻ മേൽപ്പറഞ്ഞ മൂന്നെണ്ണത്തിൽ ഇതാണെന്ന് പറയാം. കാരണം മൂലശ്ലോകവും അതിൻ്റെ അർത്ഥവുമാണല്ലോ, നേരെ അതിൻ്റെ അർത്ഥമാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത് വളരെ നല്ലതാണ്. ഈ മൂന്നിലും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇതായിരിക്കും. 18 പുരാണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പുരാണം ശ്രീമദ് ഭാഗവത മഹാപുരാണം, വൈഷ്ണവ പുരാണം, ഭക്തിമുക്തി പ്രദായകമായ പുരാണം. ഈ പുരാണത്തിലെ ഭാഗവതാന്തർഗതമായ ഏറ്റവും വലിയ രഹസ്യമാണ് ഉദ്ധവഗീത. കൃഷ്ണൻ ഉദ്ധവർക്ക് നൽകുന്ന ജ്ഞാനോപദേശമാണ്, മോക്ഷമാർഗമാണ്. യദുവിന്റെയും അവധൂതന്റെയും സംവാദം അവധൂതഗീത ഉദ്ധവഗീതയിൽ നമുക്ക് കാണാം. ഉദ്ധവഗീതയുടെ അകത്ത് തന്നെ ഭഗവാൻ ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശം ഉദ്ധവഗീത, അതിനകത്ത് മറ്റൊരു ഗീതയാണ് അവധൂതഗീത, യദുവും അവധൂതരും തമ്മിലുള്ള സംവാദം. അതുപോലെ ഹംസഗീത, ഹംസം ബ്രഹ്മ സനകാദികളോടുള്ള സംവാദം. ഹംസം അവതാരമെടുക്കുകയാണ് ഭഗവാൻ. ആ ഹംസാവതാരമെടുത്ത് ഭഗവാൻ ബ്രഹ്മ സനകാദികൾക്ക് കൊടുക്കുന്ന ഉപദേശം ഹംസഗീത. ഭീഷ്മര് യുധിഷ്ഠിരന് കൊടുക്കുന്ന ജ്ഞാനോപദേശം ഈ ഒരു ഉദ്ധവഗീതാന്തരഗതമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു ഗീത ഭിക്ഷുഗീത, അത് മനസ്സിന്റെ ശാസ്ത്രമാണ്. ധനത്തിന്റെ ദോഷങ്ങൾ പറയുന്നു, ധനം നമ്മളെ എങ്ങനെ മോക്ഷമാർഗത്തിൽ നിന്നും അകറ്റുന്നു എന്ന് പറയുന്നു. മനസ്സിന്റെ സമ്പൂർണ്ണ ശാസ്ത്രമായിട്ടുള്ള ഒരു ഗീതയാണ് ഭിക്ഷുഗീത. ഒരു ഭിക്ഷു പറയുന്ന, വിരക്തി വന്ന ഭിക്ഷു പറയുന്ന ഗീതയാണത്. ഒരു ബ്രാഹ്മണനാണ്, ഒരു ഗംഭീര കഥയുണ്ട് ആ ബ്രാഹ്മണന്റെ പുറകില്. എങ്ങനെയാണ് അദ്ദേഹം വിരക്തനാവുന്നതെന്നും എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ഒരു ജ്ഞാനം, ഗീത ചൊല്ലാനും മാത്രമുള്ള ജ്ഞാനം കിട്ടുന്നതെന്നും നമുക്ക് ഈ ഒരു ഉദ്ധവ ഗീത അന്തർഗതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭിക്ഷുഗീത നമുക്ക് ഇതിൽ കാണാം. അതുപോലെ ഐളഗീത, പുരൂരവസ് ജ്ഞാനോദയം ലഭിച്ചതിന് ശേഷം പറയുകയാണ്, കാമനാശം എങ്ങനെ വരുത്തണമെന്ന് ഈ ഒരു ഗീതയിലൂടെ നമുക്ക് മനസ്സിലാവും. ഐളഗീത, ബന്ധൻ മുക്തൻ രണ്ട് കിളികളുടെ രൂപവർണ്ണന ഭഗവാൻ ഇതിൽ പറയുന്നുണ്ട്. സത്സംഗത്തിന്റെ മഹാത്മ്യം, അതുപോലെ നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളത് അഷ്ടസിദ്ധികളെ കുറിച്ചാണ്. അഷ്ടാംഗയോഗം, പതഞ്ജലി മഹർഷി അഷ്ടാംഗയോഗത്തിൽ നിന്നും അഷ്ടസിദ്ധികളെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ നമുക്ക് 23 സിദ്ധികളെ കുറിച്ച് ഭഗവാൻ പറയുന്നതായിട്ട് കാണാം. ഭഗവാന്റെ വിഭൂതികൾ വർണ്ണിക്കുന്നു. ശ്രീമദ് ഭഗവത്ഗീതയിൽ 10 അധ്യായത്തിൽ നമുക്ക് കാണാം. അതേപോലെ തന്നെ ഇവിടെയും ഭഗവാന്റെ വിഭൂതികൾ വർണ്ണിച്ചു കൊടുക്കുന്നു. വർണ്ണാശ്രമ ധർമ്മങ്ങളെ പറ്റി വർണ്ണിക്കുന്നു, തത്വങ്ങളെ പറ്റി നിരൂപണം ചെയ്യുന്നു. 24 തത്വങ്ങൾ, 28 തത്വങ്ങൾ, 9 തത്വം, 16 തത്വം എന്നിങ്ങനെ. അതുപോലെ ഗീതയിലുള്ളതുപോലെ തന്നെ, ഭഗവത്ഗീതയിലുള്ളതുപോലെ തന്നെ കർമ്മ ജ്ഞാന ഭക്തി യോഗങ്ങൾ, യോഗത്രയങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നു. ദ്രവ്യ ശരീര ശുദ്ധികൾ എങ്ങനെയെന്ന് പറയുന്നു. ഓങ്കാരം, അക്ഷരം, ഛന്ദസ്, മന്ത്രങ്ങളുടെ ശബ്ദം, ഉത്ഭവം, ഇതിനെല്ലാം കുറിച്ച് പറയുന്നു. ത്രിഗുണങ്ങളെ കുറിച്ച് ഗംഭീരമായിട്ട് ഇതിൽ വർണ്ണിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ സാങ്കേശാസ്ത്രത്തെ കുറിച്ച് വർണ്ണിക്കുന്നു, ക്രിയായോഗത്തെ കുറിച്ച് പറയുന്നു. അതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത. അത് ഭഗവത്ഗീതയിൽ കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇവിടെ താന്ത്രിക വിധി, പൂജ, ഹോമവിധി, ഇതെല്ലാം ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണാം ഈ ഒരു ഉദ്ധവഗീതകള്. അതുപോലെ വേദാന്ത സാര സർവ സംഗ്രഹമാണിത്. എല്ലാ വേദാന്തത്തിന്റെയും സാരമടങ്ങിയിട്ടുള്ള സർവ സംഗ്രഹമാണ് ഈ ഒരു ഉദ്ധവഗീത. ഭഗവാൻ ഉദ്ധവരോട് തന്നെ പറയുന്നു ഇതിന്റെ മഹാത്മ്യത്തെ കുറിച്ച്. ഈ ജ്ഞാനം നേടിയവർ പിന്നെ മറ്റൊന്നും നേടേണ്ടതായിട്ടില്ല, മറ്റൊരു അറിവും നേടേണ്ടതായിട്ടില്ല. ഇതിലെല്ലാം ഉണ്ട്, എല്ലാ അറിവുകളും അടങ്ങിയിരിക്കുന്നു ഉദ്ധവ എന്ന് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നുണ്ട്. ശുകമഹർഷി ഈ ശ്രീമദ് ഭാഗവതം പരീക്ഷിത് മഹാരാജാവിന് ഉപദേശിച്ച വ്യാസപുത്രനായിട്ടുള്ള സാക്ഷാൽ ശുകമഹർഷി പറയുന്നു ഈ ഒരു ഉദ്ധവഗീത വേദസാര സംഗ്രഹമാണ് എന്ന്. ഇപ്പൊ തന്നെ ആലോചിക്കണം, മനസ്സിലാക്കണം നമ്മള്. ശ്രീമദ് ഭഗവത്ഗീത പോലെ തന്നെ, അല്ലെങ്കിൽ അതിലും ഒരുപിടി മേലെയാണ്
ഉദ്ധവഗീത 18 പുരാണ